അഞ്ചാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷതകളിൽ അഞ്ചാമത്തെ കാര്യം എന്താണ്? ഭാഷാ പ്രയോഗങ്ങളിൽ പോലും കൃത്യത പുലർത്താൻ ഖുർആനിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഭാഷാ പ്രയോഗങ്ങളിൽ പോലും അബദ്ധമില്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായ പദപ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തുന്നത്. ഉദാഹരണത്തിന് തേനീച്ചയെയും ചെലന്തിയെയും കുറിച്ച പരാമർശങ്ങൾ നമുക്ക് എടുക്കാം. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. തേനീച്ചയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പഠിക്കാറുണ്ട്. തേനീച്ചകളുടെ ആ തൊഴിൽ വിഭജനം, തേനീച്ചയുടെ കൂടുണ്ടാക്കൽ, തേനീച്ചയുടെ കൂട്ടിലുള്ള ആ ഭരണ സംവിധാനം, ഇതെല്ലാം വളരെ അത്ഭുതകരമാണ്. തേനീച്ച മറ്റു തേനീച്ചകൾക്ക് വിവരങ്ങൾ നൽകുന്ന ആ കാര്യം, ഈ തേനീച്ചക്കൂട്ടിലെ തൊഴിൽ വിഭജനത്തിന്റെ കാര്യം ഇന്ന് നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. റാണി, മടിയന്മാർ, തൊഴിലാളികൾ, ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മൾ തേനീച്ചയെ വിഭജിച്ച് പഠിക്കുന്നത്. എന്താണ് റാണി? റാണിയാണ് തേനീച്ചക്കൂടിന്റെ നിയന്ത്രണമുള്ളയാൾ, തൊഴിലാളികളാണ് പണിയെടുക്കുന്ന ആളുകൾ. അതേസമയം മടിയന്മാരുണ്ട്. മടിയന്മാർ കൂട്ടിൽ ഒതുങ്ങിക്കഴിയുകയാണ് ഉണ്ടാവുക. ആ കൂട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന മടിയന്മാരുടെ കാര്യപ്പെട്ട പണി റാണിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. നമ്മൾ ഇങ്ങനെ മൂന്നാണ് തേനീച്ചക്കൂട്ടിലെ തൊഴിൽ വിഭജനം പൊതുവെയുള്ളത്. അതിൽ തന്നെ തൊഴിലാളികൾക്കിടയിൽ വ്യത്യസ്ത തൊഴിൽ വിഭജനങ്ങൾ വേറുണ്ട്. പക്ഷേ ഇവിടെ ഈ തേനീച്ചകളിലെ തൊഴിൽ വിഭജനത്തെ കുറിച്ച് 1876 പോളണ്ടുകാരനായ സോമർ ഡാം എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ശാസ്ത്രീയമായി തേനീച്ചക്കൂട്ടിലെ തൊഴിൽ വിഭജനത്തെ കുറിച്ച് പഠിച്ചത്. അതിനു മുമ്പ് തന്നെ പ്രാകൃതരായ ആളുകൾക്ക് തേനീച്ചക്കൂട്ടിനെ കുറിച്ചെല്ലാം അറിയാം. പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ചക്കൂട്ടിലെ തൊഴിൽ വിഭജനത്തെ കുറിച്ച് ആദ്യമായി പഠിക്കുന്ന സോമർ ഡാം ആണ് പോളണ്ടുകാരൻ. 1877 വോൺ ഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞന് തേനീച്ചകളുടെ പെരുമാറ്റ രീതിയെ കുറിച്ചും ആശയവിനിമയത്തെ കുറിച്ചുമുള്ള പഠനത്തിന് 1973 നൊബേൽ സമ്മാനം കിട്ടി. നൊബേൽ സമ്മാനം 1973 വോൺ ഫ്രിഷിന് നൽകി എന്നർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തേനീച്ചക്കൂടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ റാണി പെൺതേനീച്ചയാണ്, തേനീച്ചക്കൂടിന്റെ നിയന്ത്രണാധികാരമുള്ള റാണി, തേനീച്ചക്കൂട്ടിലെ എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന റാണി പെൺതേനീച്ചയാണ് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ മടിയന്മാർ എന്നറിയപ്പെടുന്ന തേനീച്ചകൾ റാണിയും ലൈംഗിക ബന്ധം പുലർത്തുന്ന തേനീച്ചകൾ ആധുനിക യുവതലമുറയെ പോലെ തന്നെ ഏകദേശം മടിയന്മാര് തന്നെയാണ്. വേറെ പണിയൊന്നുമില്ല, അവർ കൂട്ടിൽ ചടഞ്ഞു കൂടുക, എന്നിട്ട് റാണി ആസ്വദിക്കുക എന്നത് മാത്രമാണ് അവരുടെ പണി. പാവം പിന്നെ തൊഴിലാളികളാണ് ജോലി മുഴുവൻ ചെയ്യുന്നത്, തേൻ ശേഖരിക്കുന്നത്, പുറത്തു പോകുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ തൊഴിൽ ചെയ്യുന്ന തേനീച്ചകളാകട്ടെ പെൺ തേനീച്ചകളാണ്. പെൺകുട്ടികൾക്ക് അഭിമാനിക്കാൻ ചെറിയ വകയുണ്ട് എന്നുകൂടി നമ്മൾ അനുബന്ധമായി കൂട്ടിച്ചേർക്കുക. എന്താണ് തൊഴിൽ ചെയ്യുന്നതും ആ തേനീച്ചകൾക്കാകട്ടെ ഈ പ്രത്യുൽപാദനത്തിനുള്ള കഴിവില്ല. റാണി തേനീച്ചക്കൂട്ടിലാകെ പ്രത്യുൽപാദനത്തിന് കഴിവുള്ളത് റാണിക്ക് മാത്രമാണ്. അപ്പോ ഈ പെൺ തേനീച്ചകളാണ് പുറത്തു പോയി തൊഴിലെടുക്കുന്നത്, കൂടുണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? പെൺ തേനീച്ചകളാണ്. ഇത് നമ്മൾക്ക് മനസ്സിലായതപ്പോഴാണ്, 1800 ശേഷം മാത്രം, 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് നമുക്ക് ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഖുർആനിൽ തേനീച്ച എന്ന പേര് തന്നെ ഉള്ള ഒരു അധ്യായത്തെ നിങ്ങൾക്കറിയാം. ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൻ നഹൽ എന്നാണ്, തേനീച്ച എന്നാണ്. ഖുർആൻ ആ അധ്യായത്തിൽ 68-69 വചനങ്ങളിൽ തേനീച്ചയെ കുറിച്ചുള്ള വിശദീകരണം കുറിച്ച് മാത്രമാണ് ആ വചനങ്ങളിൽ പറയുന്നത്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി എന്ന് തുടങ്ങുന്ന ദീർഘമായ രണ്ട് വചനങ്ങൾ, അഥവാ നിന്റെ നാഥൻ ഈ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകിയിരിക്കുന്നു. തേനീച്ചക്ക് ബോധനം നൽകിയത് എന്താണ്? മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുറത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക, പിന്നെ എല്ലാതരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക, എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇതാണ് തേനീച്ചയെ കുറിച്ച് പറയുന്ന കാര്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ കൃത്യതയാണ്. ഖുർആനിൽ ഇവിടെ തേനീച്ചയെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകിയിരിക്കുന്നു. എന്താണ്? മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. ഇത് പടച്ചതമ്പുരാൻ തേനീച്ചക്ക് നൽകുന്ന ബോധനമാണ്. നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ്, നീ അത് ചെയ്യുക എന്നാണ് ഖുർആൻ പറയുന്നത്, പടത്തം പറയുന്നത്. അത് ഏത് തേനീച്ചക്കാകും ഈ ബോധനം നൽകിയിട്ടുണ്ടാവുക? ഈ ബോധനം നൽകിയിട്ടുണ്ടാകുന്ന തേനീച്ച ആരായിരിക്കും? തീർച്ചയായും തൊഴിലാളി തേനീച്ചയായിരിക്കും. കാരണം പാർപ്പിടം ഉണ്ടാക്കുന്നത് ആരാ? തൊഴിലാളി തേനീച്ചയാണ്. അതേപോലെ തന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക എന്ന ബോധനം ആർക്കാ? തൊഴിലാളി തേനീച്ചക്കാണ്. കാരണം തൊഴിലാളി തേനീച്ചയാണ് തേനുണ്ടാക്കാൻ വേണ്ടി, തേന് ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. ആ തേന്, ആ ശേഖരിച്ച തേന്
കൂട്ടിൽ വന്നിട്ട് പ്രത്യേക സങ്കീർണമായ രാസപ്രക്രിയകൾക്ക് വിധേയമാക്കി അത് തേനാക്കി നമ്മൾ ഉപയോഗിക്കുന്ന തേനീച്ചക്കൂട്ടിലെ തേനാക്കി മാറ്റുന്നതല്ലാരാ തൊഴിലാളി തേനീച്ചകളാണ് അപ്പോ നീ ഭക്ഷിച്ചുകൊള്ളുക എന്നത് ആരോടുള്ള കൽപ്പനയായിരിക്കും തൊഴിലാളി തേനീച്ചയോടുള്ള കൽപ്പനയായിരിക്കും അതേപോലെ തന്നെ നീന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക എന്നത് ആരോടുള്ള കൽപ്പനയായിരിക്കും തൊഴിലാളി തേനീച്ചയോടുള്ള കൽപ്പനയായിരിക്കും ഇവിടെ തൊഴിൽ അറബി ഭാഷയിൽ നിങ്ങൾക്കറിയാം കൽപ്പന എന്നല്ല ഏത് ക്രിയയും ആ ക്രിയക്ക് എന്തുണ്ട് പുല്ലിംഗവും സ്ത്രീലിംഗം ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ ഇത് ഈ പുല്ലിംഗം സ്ത്രീലിംഗവും ഉണ്ട് അറബി ഭാഷയിൽ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബാക്കി ഇപ്പൊ ഇംഗ്ലീഷിനെ പോലുള്ള ഭാഷകളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലയാളത്തിൽ തീരെ മനസ്സിലാക്കാൻ പറ്റൂല എന്തോ ഒരു കർമ്മം മാത്രം പറഞ്ഞാൽ ആ കർമ്മം ചെയ്ത വ്യക്തി ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ എന്നോ അതേപോലെ തന്നെ ആണാണോ പെണ്ണാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പോയി എന്ന് പറഞ്ഞാൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ ആണ് പോയോ പൊണ്ണ് പോയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതേപോലെ എല്ലാ അറബി ഭാഷയിൽ സെമിറ്റിക് ഭാഷകളിലെല്ലാം ഏകദേശം ഒരേപോലെയാണ് അപ്പോ ഈ അതേസമയം അറബിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവിടെ നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊള്ളുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അഥവാ ദൈവം ഖുർആന്റെ കൽപ്പന ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇത്തഖദി എന്നാണ് അതേപോലെ തന്നെ നീ ഭക്ഷിച്ചുകൊള്ളുക എന്നതിന് ഖുർആൻ ഉപയോഗിക്കുന്നത് കുലി എന്നാണ് അതേപോലെ തന്നെ നീ പ്രവേശിച്ചു കൊള്ളുക എന്നതിന് ഖുർആൻ പ്രയോഗിക്കുന്നത് ഫസ്ലുക്കി എന്നാണ് അഥവാ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അറബിയിൽ ഒരു അമ്രാണ് ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്കറിയാം അറബി അമ്രാകട്ടെ സ്ത്രീലിംഗ അമ്രാണ് പെണ്ണിനോട് സ്ത്രീകളോട് പറയുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന അമ്രാണ് പുരുഷന്മാരോടാണെങ്കിൽ ഇത്തഖദ് എന്നാണ് പറയുക കുൽ എന്നാണ് പറയുക ഫസ്ലുക് എന്നാണ് പറയുക ഒരിക്കലും ഫസ്ലുക്കി എന്ന് പറയില്ല കുലി എന്ന് പറയില്ല ഇത്തഖദി എന്ന് പറയില്ല അപ്പോ പടച്ചതമ്പുരാൻ ബോധനം നൽകുന്നത് ആരോടാണ് പെണ്ണിനോടാണ് ആ പെൺതേനീച്ച മാത്രമാണ് പടച്ചതമ്പുരാന്റെ ബോധനം ലഭിക്കുന്ന പെൺതേനീച്ച മാത്രമാണ് കൂടുണ്ടാക്കുന്നത് നമുക്ക് ഇന്നറിയാം ഇന്നറിയാം ഖുർആനിലെ ഭാഷാ പ്രയോഗങ്ങളിൽ പോലുമുള്ള കൃത്യത നിങ്ങൾ നോക്കുക ഭാഷാ പ്രയോഗത്തിൽ അഥവാ ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തഖദ് എന്ന് തേനീച്ചയെ ആ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ കുൽ എന്ന് തേനീച്ചയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ ഫസ്ലുക് എന്ന് തേനീച്ചകളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വിമർശകന്മാർക്ക് പറയാമായിരുന്നു മുഹമ്മദ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തറിയാനാ തേനീച്ചന്റെ ലിംഗത്തെ കുറിച്ച് അയാൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ചിലത് പെൺതേനീച്ചനോട് പറഞ്ഞു ചിലത് ആൺ തേനീച്ചനോട് പറഞ്ഞു എന്ന് പറയാമായിരുന്നു പക്ഷേ പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയോടുള്ള പടച്ചതമ്പുരാന്റെ ആഹ്വാനത്തെ കുറിച്ച് ബോധനത്തെ കുറിച്ച് പറയുന്നിടത്ത് മുഴുവനും സ്ത്രീലിംഗ അമ്രുകളാണ് സ്ത്രീലിംഗ കൽപ്പനകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് അത്ഭുതകരം അതേപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ചലന്തിയെ കുറിച്ച് പറയുന്ന സ്ഥലത്തും ചലന്തി വലയെ കുറിച്ച് പറയുന്ന ഖുർആനിലെ 29-ാം അധ്യായത്തിലെ 41-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉടമ എട്ടുകാലിയുടേത് പോലെയാകുന്നു അതൊരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീട് തന്നെ അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് ഒരു വീടുണ്ടാക്കി എട്ടുകാലി ഒരു വീടുണ്ടാക്കി എന്നാണ് എട്ടുകാലി വീടുണ്ടാക്കി ഇന്ന് നമുക്കറിയാം എട്ടുകാലി വല നെയ്യുന്നത് പെണ്ണെട്ടുകാലികളാണ് എന്നുള്ള വസ്തുത പെൺ എട്ടുകാലികളാണ് വല നെയ്യുന്നത് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇത്തഖദത്ത് ബൈതന്നൻ അവൾ അത് ഒരു വീടുണ്ടാക്കി ആ ഇത്തഖദത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഇത്തഖദത്ത് ആ സ്ത്രീലിംഗക്രിയയാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീലിംഗക്രിയയാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ പെൺ ചിലന്തി വീടുണ്ടാക്കി എന്നർത്ഥം പെൺ ചിലന്തിയാണ് വീടുണ്ടാക്കുന്നത് വെൺചിലന്തിയാണ് വീടുണ്ടാക്കുന്നത് ആൺ ചിലന്തിയല്ല പരിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ കൃത്യതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും കൃത്യമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം